നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനം കടലിൽ വീണു, 250 യാത്രക്കാരെ രക്ഷപ്പെടുത്തി കോസ്റ്റ് ഗാർഡ്. കൊച്ചി ഉൾക്കടലിൽ നടന്നത് വമ്പൻ രക്ഷാപ്രവർത്തനമാണ്. കഴിഞ്ഞ ദിവസം രാവിലെയോടുകൂടിയാണ് കൊച്ചി കടലിൽ നടുകടലിൽ 250 യാത്രക്കാരുമായി സഞ്ചരിച്ച വിമാനം കടലിൽ വീണത്. After they have been rescued from the water, are on board Indian Coast Guard ship Sachet acting as the Jason Cradle being deployed by the Germanic suspended over the rail and has taken a bus. To the fishermen who activates the distress alert from as you can see, Indian Coast Guard advanced like as you just witnessed. The helicopter first is securely attached and lifted up towards the helicopter. Time of maritime contingency. The members of land locating a hospital ship, SUV, to support local administration. On board Indian Coast Guard ship Sachet acting as the hospital ship. Survivors who are fit and fine. To the fishermen at sea. Indian Coast Guard interceptor board. Kochi Port Authority of Indore. Sign of life. Similar firefighting operations of Sri Lanka. Motor tanker. A rescue net is a rigid rope net providing a safety. ആരും ഭയപ്പെടേണ്ടതില്ല. ഇത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന മോക്ക് ഡ്രില്ലാണ്. മൾട്ടി ലെവൽ അഭ്യാസമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നവംബർ 29 സർക്സ് 2024 എന്ന കടൽ അഭ്യാസമാണ് നടത്തിയത്. നാഷണൽ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ എക്സസൈസിൻ 11th എഡിഷൻ കൊച്ചി തീരത്ത് ICG നടത്തുകയായിരുന്നു. കടൽ വ്യായാമവേളയിൽ നിരവധി വിഭവങ്ങളുടെ വിന്യാസത്തോടുകൂടി ഒരു ഏകോപിത ബഹുജന രക്ഷാപ്രവർത്തന വേഗത്തിലാണ് നടത്തിയതും പ്രദർശിപ്പിച്ചതും. വെള്ളത്തിൽ കുടുങ്ങിപ്പോയ ഒരു യാത്രാ വിമാനത്തെ ചിത്രീകരിച്ചിരിക്കുന്നതും യാത്രക്കാരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഈ അഭ്യാസത്തിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ എയർഫോഴ്സ് എന്നിവയുടെ കപ്പലുകളും വിമാനങ്ങളും കൊച്ചി തുറമുഖത്ത് നിന്നുള്ള ഈ ഡഗ്ഗുകളും കൊച്ചി വാട്ടർ മെട്രോയും വാട്ടർ ആംബുലൻസുകളും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. സെറക്സ് 2024 പ്രാദേശിക സഹായത്തോടുകൂടി എങ്ങനെയാണ് തിരയിൽ രക്ഷാപ്രവർത്തനം മെച്ചപ്പെടുത്തുക എന്ന വിഷയമായിരുന്നു പ്രധാനമായി നടന്നത്. സെറക്സ് 2024 വഴി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സമുദ്ര സുരക്ഷയും രക്ഷാപ്രവർത്തന ശേഷിയും ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ എല്ലാവരും വലിയ രീതിയിലാണ് ഇത് ആകാംക്ഷയോടുകൂടി കണ്ടത്. എന്തായാലും
ഭയപ്പെടേണ്ടതില്ല, ഒരു ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ നടപടികളും സ്വീകരിക്കാൻ നിമിഷ നേരത്തിനുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്താനും മറ്റു ദുരന്തമൊന്നും തന്നെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ രക്ഷിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മോഡ്രിലൊക്കെ നടത്തിയിരുന്നത്. ഇവിടെ സാധാരണക്കാരുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധ.